ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോൺ ഷവർമ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനാദ്യം തന്നെ നമുക്ക് ഷവർമ ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ചിക്കൻ ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 ക്യാബേജ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ക്രഷ് ചെയ്തെടുത്തതാണിത്. ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. മൂന്ന് ടേബിൾ സ്പൂൺ മയോണൈസ് ആഡ് ചെയ്യാം. ആവശ്യമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. 1 സ്പൂൺ ഉപയോഗിച്ച് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് വേണ്ട ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിൻ്റെ പരുവമാവുന്നത് വരെ നമുക്കിത് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് വേണ്ട മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയ ബോൾസുകളായി എടുത്ത് നല്ലവണ്ണം പരത്തിയെടുക്കാം. 1 റോളർ ഉപയോഗിച്ച് നമുക്കിത് പരത്തിയെടുക്കാം. അല്പം മൈദ തൂവി വേണം പരത്തിയെടുക്കാൻ. ഇപ്പോൾ നല്ലവണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നീളത്തിൽ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്യാം. ഇനി നമുക്കൊരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് 1 കോൺ ഷേപ്പ് ആക്കിയെടുക്കണം. ഇങ്ങനെ 1 കോൺ ഷേപ്പിലാക്കിയെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാവ് ഇങ്ങനെ ഫോയിൽ പേപ്പറിൽ 1 കോൺ പോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ കൈകൊണ്ട് കോണിൻ്റെ മുകളിലായി ഇങ്ങനെ നമുക്ക് ചുറ്റിക്കൊടുക്കാം. ഇപ്പോൾ ഞാൻ നല്ല 1 കോൺ പോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം. 2 എണ്ണം ഇതുപോലെ ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ നല്ലവണ്ണം ചൂടാക്കാം. ഇപ്പോൾ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കോണും ഇട്ട് കൊടുക്കാം. ഇതെല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ ഭാഗവും നല്ലവണ്ണം ഫ്രൈ ആയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോയിൽ പേപ്പർ റിമൂവ് ചെയ്യാം. ഇപ്പോൾ നല്ലൊരു കോൺ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് നിറച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് 2 എണ്ണവും ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കോൺ ഷവർമ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു.